ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാഘോഷം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്നലെ തുടങ്ങിയ ഓണാഘോഷത്തിൻ്റെ പച്ചക്കറിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരു സദ്യയ്ക്കുള്ള ഒരുക്കം ഞാനും എൻ്റെ മക്കളും കൂടി തയ്യാറാക്കുന്നതാണ് ഈ കാണുന്നത്. തയ്യാറാക്കിയ ശേഷം എൻ്റെ സുഹൃത്തുക്കളെയും മകൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ച് ഓണാഘോഷം ഞങ്ങൾ ഗംഭീരമായിട്ട് കൊണ്ടാടിയ ഒരു വീഡിയോയുടെ കുറച്ച് ക്ലിപ്പുകളാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഓണത്തിന് തയ്യാറാക്കിയ എൻ്റെ മകളുടെ വിഭവങ്ങളാണ് ഈ കാണുന്നതെല്ലാം. 24 കൂട്ടം കറികൾ തയ്യാറാക്കിയ ഞങ്ങൾ സ്പെഷ്യലായി മുന്തിരിയിട്ട പച്ചടി ഉൾപ്പെടെ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഇലയിൽ വിളമ്പി ഭഗവാന് മുന്നിൽ വെച്ചിട്ടുള്ള ഈ വീഡിയോയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും സദ്യ കഴിക്കാനിരിക്കുന്ന ചില ക്ലിപ്പുകൾ കൂടി ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇലയിൽ വിളമ്പിയ വിഭവങ്ങളാണ് ഈ കാണുന്നതല്ല. അപ്പോൾ സദ്യ തുടങ്ങി. എൻ്റെ സുഹൃത്തായ മാമൻ എന്ന് വിളിക്കുന്ന അജിത്താണ് ഈ കഴിക്കുന്നത്. കൂട്ടത്തിൽ തന്നെ ഗോവക്കാരനായ രാജേഷും മകന്റെ കൂട്ടുകാരനെയും നമുക്ക് കാണാവുന്നതാണ്. ഇത് എൻ്റെ കൂട് രാവിലെ നടപ്പിന് വരുന്ന ഷെരീഫാണ്. ഷെരീഫിനെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ മക്കൾ രണ്ടുപേരുമാണ് ഈ ഇരിക്കുന്നത്. എല്ലാവരും പോയ ശേഷം അവർ കഴിക്കുന്ന ഈ വീഡിയോയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഓണത്തിൻ്റെ ഇലയിൽ വിളമ്പിയതും വിളക്കുമൊക്കെ കെടുത്തി ഞങ്ങൾ ഈ ഓണാഘോഷം പൂർത്തിയായിരിക്കുകയാണ്. സദ്യയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്തൊന്ന് ഇറങ്ങാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷം ഇവിടെ അവസാനിച്ചെങ്കിലും എൻ്റെ വീട്ടിൽ ഉള്ള ഓണാഘോഷത്തിൻ്റെ ഒരു ചിത്രങ്ങളാണ് ഈ കാണിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും വൈഫും മകളും അടങ്ങുന്ന ഞങ്ങളുടെ വീട്ടിലും ഗംഭീരമായ സദ്യ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചില വീഡിയോകളാണ് ഈ കാണുന്നത്. അങ്ങനെ 2024 ഓണം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ സന്തോഷം നിറഞ്ഞ ഒരു ഓണാശംസ നേർന്നുകൊണ്ട് ഈ വീഡിയോ ക്ലിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.